Hi friends, ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്ന റെസിപ്പി ആണ് കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഉപ്പും നാരങ്ങാനീരും ചേർത്ത് തിളച്ചു വരുന്ന വെള്ളമാണിത്. ഇതിലേക്ക് നമ്മൾ അര മുതൽ 1 മണിക്കൂർ വരെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി നമ്മൾ ഇട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. നന്നായി കുതിർത്ത അരി ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്തുവരും. അപ്പോൾ നമ്മൾ ഒരുപാട് വെന്ത് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഫ്രൈഡ് റൈസ് കഴിക്കുമ്പം ചോറുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് എപ്പോഴും കിടക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പം തന്നെ നമ്മുടെ അരി റെഡിയാവും. നമുക്കൊരു മുക്കാലിനും കട്ടി കുറച്ചും കൂടെ കൂടുതൽ മാത്രം അരി വെന്താൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആദ്യം നമ്മൾ മുട്ട ചിക്കി മാറ്റിയായിരുന്നു. അത് വീഡിയോ ഞാൻ എടുത്തില്ല. പിന്നെ അതേ പാത്രത്തിൽ തന്നെ നമ്മൾ കൂടുതൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് 2-3 വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അതിനെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്രൈഡ് റൈസിലേക്കുള്ള വെജിറ്റബിൾസ് ഒന്നും നമുക്ക് ഒരുപാട് വേവിച്ച് നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഒന്ന് വാടി വന്നാൽ മതി. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്യാപ്സിക്കം. 2 കളറുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ക്യാരറ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എരിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ സോയ സോസൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ഫ്രൈഡ് റൈസിനൊക്കെ ഉള്ള ഒരു മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ചോറും ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിനും ശേഷം മാത്രം നമ്മൾ ഉപ്പ് വേണമെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക. കാര്യം നമ്മൾ ഓൾറെഡി സോസിനകത്തിലൊക്കെ ഉപ്പ് കാണും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, വളരെ ഈസിയാണ്. താങ്ക് യു സോ മച്ച്.